ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് കരുതുന്നു. സുഖമല്ല, സന്തോഷമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എന്നോട് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക. സുഖവും സന്തോഷവും പ്രദാനം ചെയ്ത് തരാനായിട്ട് സാധിക്കത്തില്ലെന്നുണ്ടെങ്കിലും ചിലപ്പോൾ എന്നാൽ കഴിയും. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില എന്താ പറയുക, ചില ടേണിംഗ് പോയിൻറ്റുകൾ ചിലപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് സംഭവിക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ദയവായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ ഇറയത്താണ് ഇരിക്കുന്നത്. ഇറയത്തെന്ന് വെച്ചാൽ തിണ്ണയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തിണ്ണയിൽ ഞാനങ്ങനെ തിണ്ണയിലിരിക്കാറില്ല. കാരണം എപ്പോഴും ഇവിടെ വാഹനങ്ങൾ ധാരാളം പോകുന്നുണ്ട്, ഭയങ്കര ഏറെ സൗണ്ടായിരിക്കും. അപ്പോൾ അകത്ത് കരണ്ടില്ല. അപ്പോൾ എനിക്ക് വളരെ അത്യന്താപേക്ഷിതമായി അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നി ഒരു സംഗതിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി കാര്യം പങ്കുവെക്കുന്നത്. അവിടെ മുറ്റത്തിരിക്കുമ്പോഴേക്ക്, ഐ മീൻ വീടിൻ്റെ പുറത്തിരിക്കുമ്പോഴേക്ക് അല്പം സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് കരുതുന്നു. വാഹനങ്ങളുടെ ഒച്ച കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടി നമ്മുടെ ക്യാമറ കുറച്ചുകൂടി അടുപ്പത്തേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇന്നലെ എറണാകുളം പോയിരുന്നു. എറണാകുളം ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയതാണ്. ജോസ് ജംഗ്ഷനിൽ എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു, അവിടെ ഞാൻ പോയതാണ്. അതായത് ഒന്ന് രണ്ട് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അന്വേഷിക്കാനായിട്ട് ഞാൻ പോയതായിരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്തെ എൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് മേനകയിലേക്ക് പോയിരുന്നു. അവിടെയും ഫോണിൻ്റെ ഒരു അക്സസറീസ് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ മേനകയിൽ പോയപ്പോൾ ഞാൻ മറൈൻ ഡ്രൈവിൽ പോവുകയുണ്ടായി. ഏകദേശം ഒരു 2:30-3 ഇടയ്ക്കുള്ള സമയത്താണ് ഞാൻ മറൈൻ ഡ്രൈവിലേക്ക് പോയത്. ഞാൻ മറൈൻ ഡ്രൈവിൽ പോയി, അവിടെ ഞാനൊരു പിന്നെ സോഡാലയമൊക്കെ കുടിച്ചതിന് ശേഷം മറൈൻ ഡ്രൈവിൽ നമ്മുടെ ആ വാക്ക്വേ പോലെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ അപ്പുറത്ത് കായലാണ്. ഞാനിങ്ങനെ അപ്പോൾ ഷിപ്പുകളൊക്കെ കിടപ്പുണ്ട്, ധാരാളം ആളുകൾ കമിതാക്കളൊക്കെ നടക്കുന്നു, ചെറുക്കന്മാരും പെണ്ണുങ്ങളൊക്കെ നടന്നു പോകുന്നു, ആർത്തുല്ലസിച്ച് നടക്കുന്നു, ചിലർ ദുഃഖിതരായിട്ട് നടന്നു പോകുന്നു, ചിലർ അവിടെ ഇവിടെ തനിച്ചിരിക്കുന്നു. അങ്ങനെ ധാരാളം കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല ഇതാണ്. നല്ല കാറ്റുണ്ട്, മഴയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ തനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിരുന്ന് അവിടെ ഞാൻ ഈ അവിടെ ഇങ്ങനെ ധാരാളം ഇങ്ങനെ വാക്ക്വേയുടെ സൈഡിലിങ്ങനെ ചെറിയ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ മരങ്ങളുണ്ട്. ഈ മരങ്ങളുടെ ചൂട്ടിൽ ഞാൻ ഇരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മരങ്ങളുടെ ചൂട്ടിൽ ഇരുന്നാൽ മുകളിൽ കാക്കകളും പക്ഷികളും വന്നിരുന്നിട്ട് നമ്മളെ ഒന്നും എന്തെങ്കിലുമൊക്കെ അവർ കാഷ്ടിക്കുകയൊക്കെ ചെയ്ത് ഞാൻ വൃത്തികേടാകുന്ന ഞാൻ അപ്പുറത്തേക്ക് മാറി, തണല് അല്പത്തണലുള്ള സ്ഥലത്തേക്ക് മാറി. ഞാനിതിപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് അപ്പുറത്തൊരു ചേട്ടായി ഇരിക്കുന്നത് കണ്ടു. ഒരു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് പുള്ളി ഭയങ്കര വിഷമത്തോടു കൂടി, ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന പുള്ളി എന്തൊക്കെ പേപ്പറൊക്കെ വലിച്ചു കീറിയിട്ട് നമ്മുടെ അപ്പുറത്തെ കായലിലേക്ക് എറിയുന്നുണ്ട്. എന്തൊക്കെയോ മനസ്സിൽ എന്താ പറയുക, കുറച്ച് എക്സ്പ്രസീവ് ചെയ്യുമ്പോൾ, ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇച്ചിരി അങ്ങോട്ട് നീങ്ങി, ഈ പുള്ളിക്കാരൻ എന്താണ് ഈ കാണിക്കുന്നത് പേപ്പർ എന്തൊക്കെ, എനിക്ക് തോന്നി അത് പുള്ളി ഫയലിനകത്ത് എടുത്താണ് കളയുന്നത്. അപ്പം ഒരു 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 പേപ്പർ ഫയലുണ്ട്, ആ ഫയൽ തന്നെ പുള്ളിക്കാരൻ അത് വെള്ളത്തിലേക്ക് എടുത്തിട്ടു. അപ്പോൾ എനിക്കത് അങ്ങനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു അനോണിമസ് ആയിട്ട് എനിക്ക് തോന്നി, സത്യം പറയാമല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് ചോദിച്ചു, ചേട്ടാ എന്തോ പറ്റി, എന്താ പ്രശ്നം, ചേട്ടൻ അത് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതിന് തനിക്കെന്നാടു, ഞാൻ വിഷമിക്കുക വിഷമിക്കാതിരിക്കും പുള്ളിയെ ചോദിച്ചാണ്, അതിന് തനിക്കെന്ന നഷ്ടം, ഞാൻ വിഷമിക്കുക വിഷമിക്കാതിരിക്കുമോ ചേട്ടേ, അതെൻ്റെ കാര്യം, താൻ ബോർഡോ തൻ്റെ പാട് നോക്കി എന്ന് പറഞ്ഞു. ഞാൻ ആ പാടെ ചമ്മിപ്പോയി. കാരണം ഒരാളോട് അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴത്തേന് ഒരാൾ സഡൻലി അങ്ങനെ നമ്മളോട് പറയും, താൻ തൻ്റെ പാട് നോക്കിപ്പോടെന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം നേരിടുമല്ലോ. അപ്പോൾ ഞാനത് ഇച്ചിരി ഒന്ന് ഇളഭ്യനായിട്ട് ഞാൻ വീണ്ടും അപ്പുറത്തേക്ക് മാറി, തണലത്തേക്ക് മാറി. ഞാൻ ഈ പുള്ളിക്കാരൻ അവിടെ നല്ല വെയിലാണെന്നും തണലത്തേക്കൊന്ന് മാറിയിരുന്നു കൂടെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഞാൻ കരുതുകയുണ്ടായി. കാരണം ഒരാളിങ്ങനെ നട്ട വെയിലത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു എന്താ പറയുക, ഒരു സർക്കംസ്റ്റൻസിൽ ഒരാളിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വിഷമം തോന്നുമല്ലോ. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മാറി, വീണ്ടും അവിടെ ഞാൻ എൻ്റെ സ്ഥാനത്ത് ഞാൻ അവിടെ തണൽ തന്നെയാണ് ഇരുന്നത്. ഞാൻ നോക്കി, അയാൾ വളരെ ഖിന്നനാണ് ഇരിക്കുന്നത്. ഖിന്നൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ഖിന്നൻ എന്ന് പറഞ്ഞ വാക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ വളരെ ദുഃഖിതനാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ദുഃഖാലുമായിട്ട് അയാൾ ഇങ്ങനെ ഇരുന്നിട്ട് വന്നു, വളരെയേറെ വലിയൊരു കാര്യം അയാളെ മതിക്കുന്നുണ്ട്, അയാൾ വളരെയേറെ ഫ്രസ്ട്രേറ്റഡാണ്, വളരെയേറെ മാനസികവ്യഥ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ തോന്നിയപ്പോൾ എനിക്കെന്തോ അയാളിൽ നിന്ന് അവിടെ നിന്നിപ്പോൾ വീണ്ടും എനിക്ക് അയാളോട് നിന്ന് സംസാരിക്കണമെന്ന് തോന്നി. അയാൾ വഴക്ക് പറഞ്ഞാൽ വഴക്കല്ലേ വരത്തില്ല, അടിയും തരത്തില്ലല്ലോ. ഞാൻ പിന്നെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്ന് ചോദിച്ചു, അല്ല ഞാൻ ചോദിക്കുന്നത് അവിടെ നല്ല വെയിൽ നമുക്കൊന്ന് സംസാരിച്ചാലോ, എന്ത് പറ്റി എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറ. ഞാനിങ്ങനെ എന്നാ പറയുക, കാര്യം ചേട്ടനെ കണ്ടിട്ട് എനിക്കെന്തോ ഭയങ്കര സങ്കടമുള്ള പോലെ എനിക്ക് തോന്നി. പേപ്പറൊക്കെ എന്ത് ഫയലൊക്കെ വലിച്ചെറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അയാൾ എന്നെ ഒന്ന് നോക്കി, അയാൾ എന്നെ നോക്കിയത് വെറുതെ വളരെ ക്രുദ്ധനായിട്ടാണ് എന്നെ നോക്കിയത്. അങ്ങനെ നോക്കിയിട്ട് അയാൾ ഒന്നും മിണ്ടിയില്ല. വീണ്ടും അങ്ങനെ തന്നെ അയാളെ ശല്യപ്പെടുത്തരുത് പ്ലീസ് എന്നുള്ള രീതിയിലാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ ഒരു 2 മിനിറ്റ് നിന്നിട്ട് ഞാൻ ഇപ്പോഴത്തേക്ക് വീണ്ടും മാറി ആ തണലത്തേക്ക് ഞാൻ അവിടെ തന്നെ വന്നിരുന്നു.
ധാരാളം ആളുകൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ പച്ച കുത്തുന്ന ആളുകളൊക്കെ അവിടെ ധാരാളമായിട്ട് ഇരിക്കുന്നുണ്ട്. ലോട്ടറിക്കാർ വരുന്നുണ്ട്, ധാരാളം ആൾക്കാരൊക്കെ ഇങ്ങനെ വിൽക്കുന്ന ആൾക്കാർ. പിന്നെ കട ഈ നമ്മുടെ ഈ പാക്കറ്റിനകത്താക്കിയിട്ട് ഒരാളിങ്ങനെ കടലയും സംഗതികളൊക്കെ വിൽക്കുന്ന ഒരാളുണ്ടെന്ന്. അപ്പം അതൊരിച്ചിരി പ്രായമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, എവിടെയാണ് വീട്, എന്താണ്. ഞാൻ അദ്ദേഹത്തിനോട് ഒരു പാക്കറ്റ് കടല വാങ്ങിച്ചിരുന്നു. അപ്പം പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഉണ്ടിരുന്നപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഇരുന്നിട്ട് പതുക്കെ എൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നിരുന്നു. എൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. താങ്കളൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ പറഞ്ഞത് സാരമില്ല, അങ്ങനെ ഞാൻ ഓരോരുത്തർക്ക് ഓരോ മാനസികാവസ്ഥയാണല്ലോ, അതുകൊണ്ടായിരിക്കും അത് സാരമാക്കേണ്ട ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, ചേട്ടായുടെ സ്ഥലം എവിടെയാണ്, ചേട്ടായുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ വീട് ഫോർട്ട് കൊച്ചിയിലാണ്, എൻ്റെ വീട് ഒരു പ്രത്യേക സ്ലാങ്ങിലാണ്, ഈ ഫോർട്ട് കൊച്ചിക്കാർ പ്രത്യേക സ്ലാങ്ങിലാണല്ലോ സംസാരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലാണ് എൻ്റെ വീട്, എൻ്റെ പേര് ജോസഫ് മാത്യു എന്നാണ്. അവിടെ ഫോർട്ട് കൊച്ചി വെളി അടുത്താണ് അദ്ദേഹം താമസിക്കുന്നതെന്ന് പറഞ്ഞു. വെളി എന്ന് പറഞ്ഞ സ്ഥലം എനിക്കറിയില്ല, അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. അദ്ദേഹം ഫോർട്ട് കൊച്ചി വെളി അടുത്താണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറ്റി പേപ്പറും ഫയലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വലിച്ചിരുന്ന് കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അല്ല എൻ്റെ എന്നാണ് ബ്രോ, നമുക്ക് ഈ പ്രായം 50 കഴിഞ്ഞവർക്കൊന്നും ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശമില്ല ഈ നമ്മുടെ രാജ്യത്ത്. 50 കഴിഞ്ഞവർക്ക് ആർക്ക്, 50 കഴിഞ്ഞവരെ ആരെയും വേണ്ട, അവരെ നമ്മൾ അപ്പന്മാരല്ല, വലിയ പടുവൃദ്ധന്മാരായിട്ടാണ് ആൾക്കാർ നമ്മളെ കാണുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു അല്ല, ഞാൻ ഇന്ന് രാവിലെ മുതൽ 8 സ്ഥലത്ത് ഞാനൊരു ജോലിക്ക്, എനിക്കൊരു ജോലി വേണം, ഞാൻ പ്രവാസിയായിരുന്നു, എനിക്ക് 53 വയസ്സാകുന്നതേ ഉള്ളൂ, ഞാൻ ഗ്രാജുവേറ്റാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഈ പത്രത്തിലും പരസ്യത്തിലും അവിടെ ഇവിടെ എല്ലായിടത്തും നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും 35 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് മാക്സിമം പ്രായം. അത് കഴിഞ്ഞ ആൾക്കാർക്ക് ആർക്ക് ജോലിക്ക് ആൾക്കാരെയും വേണ്ട. നമ്മൾ ഏത് പത്രത്തിൻ്റെ പരസ്യം ഏത് ക്ലാസിഫൈഡ്സ് എടുത്ത് നോക്കിയാൽ എല്ലായിടത്തും മാക്സിമം ഏജ് വെച്ചിരിക്കുന്നത് വെച്ചാൽ 35 മുതൽ മാക്സിമം വരെ പറഞ്ഞിരിക്കുന്ന ഏജ് 40 വയസ്സ് വരെയാണ്. പിന്നെ എന്തെങ്കിലും ഈ 40 വയസ്സുള്ളവരൊന്നും കിട്ടത്തില്ല, പിന്നെ എന്തെങ്കിലും റെക്കമെൻഡേഷനോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 35 40 കഴിഞ്ഞാൽ 40 ശേഷം ആളുകൾക്ക് ജീവിക്കേണ്ടത്, അതോടുകൂടി ജീവിതം തീരുകയാണ്. നമ്മൾ പ്രവാസികളായിട്ട് ഗൾഫിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ 10-40 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ അവിടുത്തെ ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നതിൻ്റെ ആ ഭാഗമായിട്ടൊക്കെ നമ്മളെ പിരിച്ചു വിടും. അപ്പം നമ്മൾ നാട്ടിൽ വന്നാൽ നമുക്ക് ജോലിക്ക് വേണ്ട, വീണ്ടും ഗൾഫിലേക്കുള്ള ജോലി നോക്കുമ്പോൾ അവിടെ ആർക്കും വേണ്ട. ഏത് പിന്നെ ഈ റിക്രൂട്ട്മെൻ്റ് എടുത്ത് നോക്കിയോ, ഈ അസൈൻമെൻ്റ് അബ്രോഡിലൊക്കെ വരുന്ന ഇതെടുത്ത് നോക്കി, അതിലൊക്കെ വരേണ്ട ആൾക്കാരുടെ മാക്സിമം ഏജ് എന്ന് വെച്ചാൽ 35 വയസ്സാണ്. പിന്നെ ചിലടത്ത് 40, പിന്നെ വളരെ വളരെ റയറായിട്ടുമല്ല, ഒന്നോ രണ്ടോ ആയി, പക്ഷേ പരസ്യത്തിൽ നിന്നും കാണത്തില്ല അങ്ങനെയുള്ളവരെ എടുത്തെങ്കിലേ ഉള്ളൂ. ഞാനിന്ന് ഒത്തിരി ഏജൻസികളിൽ പോയി, അത് കൂടാതെ പത്രത്തിലെ പരസ്യം കണ്ട കുറേയേറെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, ഓപ്പണപ്പായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി. അവരെന്നെ കണ്ടിട്ട് അകത്തേക്ക് പോലും കയറ്റി വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ലുലു ഗ്രൂപ്പിലൊരു 70 വയസ്സുള്ള ഒരാൾ പിന്നെ, അപ്പം പറഞ്ഞു, അതൊക്കെ എനിക്കൊരു പ്രയോജനമായിരുന്നു. അപ്പം ഞാൻ ഒത്തു, അദ്ദേഹം 70 വയസ്സുള്ള ആൾക്ക് ജോലിക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാമെങ്കിൽ നമുക്ക് കരുതണം, നമുക്ക് ഈ 50-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പ്രായമായ അപ്പൂപ്പനും അമ്മയായി മാറുകയല്ല ചെയ്യുന്നത്. അവർ മനുഷ്യരാണ്, അവർ ആരോഗ്യം ഹെൽത്തി വെൽത്തിയുള്ള ഈ 30-കാരൊക്കെ എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യുന്നത്, അതിനേക്കാൾ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷേ ചില ആൾക്കാരുണ്ടായിരിക്കും, അസുഖമുള്ള ആൾക്കാരുണ്ട്. ഈ 50 കഴിഞ്ഞാൽ പിന്നെ അവർ ജോലിക്കുള്ള ആൾക്കാരല്ല, അവർ വൃദ്ധരാണ്, വയോവൃദ്ധരാണെന്നുള്ള കൺസെപ്റ്റാണ് മിക്കവാറും ആൾക്കാർക്ക്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ലല്ലോ, അങ്ങനെ ഉള്ളവരെ അവോയ്ഡ് ചെയ്യണം ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ജോലി ചെയ്യാനുള്ള എന്തുകൊണ്ട് അതിനുള്ള ചാൻസസ് കൊടുക്കുന്നില്ല എന്ന് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ, നമ്മുടെ കേരള ഗവൺമെൻറ്റ് PSC റിക്രൂട്ട്മെൻറ്റ്, UPSC റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. എവിടെയാണ് അതിനകത്ത്, എങ്ങനെയാണ് അതിനകത്തൊരു ഇതുള്ളത്? ഈ 35-കാർക്ക് 40-കാർക്ക് മുകളിലേക്ക് എന്തുകൊണ്ടാണ് അവരെ എടുക്കാത്തത്? ചിലപ്പോൾ അതിന് ചില നിയമ സംവിധാനങ്ങളുണ്ടായിരിക്കും. എന്തിനും ഈ ഏജ് ഒരു ബാധ്യത വെച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്റിന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ 40 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അപ്പൂപ്പന്മാരാണ്, നിങ്ങൾ വൃത്തം, നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങൾ അസുഖക്കാരാണ്, നിങ്ങൾ വീട്ടിൽ പോയി കുത്തിയിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കാര്യം ശരിയാണ്, സർക്കാർ 10-1600 പെൻഷൻ തരുമായിരിക്കും, ആ പെൻഷൻ കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇവിടെ എത്രയോ അഭിസന്ധിയായിട്ടുള്ള പ്രായമായ ആളുകളുണ്ട്, പിന്നെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഇവർക്കാർക്കും ജോലി വേണ്ട, ഇവർക്കാർക്കും ജീവിക്കേണ്ട, ഇവരെങ്ങനെ ജീവിക്കും? മക്കളുടെ മുമ്പിൽ കൈനീട്ടി അവരെ ആശ്രയിച്ച് അവരുടെ ആശ്രിതരായിട്ട് ജീവിക്കേണ്ട കാര്യമുണ്ട്? എനിക്ക് 3 ആമക്കളാണുള്ളത്. കാര്യം ശരിയാണ്, അവർ 3 പേരും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ആവശ്യമുണ്ട്, എനിക്കൊരു സിഗരറ്റ് വലിക്കണമെങ്കിൽ, എനിക്കൊരു സോഡ നാരങ്ങളും കുടിക്കണമെങ്കിൽ, എനിക്കൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ, എനിക്കൊരു അണ്ടർവെയർ മേടിക്കണമെങ്കിൽ, എനിക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അവരെ ആശ്രയിച്ച് ഞാൻ അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അയാൾ രോഷാകുലനായിട്ട് ഇങ്ങനെ പറയുന്നത്, അടുത്ത് നടന്നു പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശരിയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, അദ്ദേഹം പറയും എത്രയോ വാസ്തവമായുള്ള, എത്രയോ സത്യസന്ധമായിട്ടുള്ള, എത്രയോ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ്. നമ്മൾ ഈ വീഡിയോ ശ്രമിക്കുന്ന എത്ര 50-കാരുണ്ട്, എത്ര 40-കാരുണ്ട്, എത്ര 60-കാരുണ്ട്, എത്ര 70-കാരുണ്ട്, അല്ല ആരോഗ്യം ഊർജ്ജസ്വലതമായിട്ടുള്ള ആൾക്കാർ, ഇവർക്ക് കിട്ടുന്ന ജോലി എന്താണ് ജോലി? പക്ക ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സെക്യൂരിറ്റി ഗാർഡായിട്ട് ഏതെങ്കിലും ബാങ്കിൻ്റെ മുമ്പിലോ ഏതെങ്കിലും കടയുടെ മുമ്പിലോ ഇങ്ങനെ യൂണിഫോം ഇട്ട് എത്ര അഭ്യസ്തവിദ്യരാണെങ്കിൽ വേറെ ഒരു ജോലിയും ആർക്കും എവിടെയും കിട്ടത്തില്ല. അപ്പൂപ്പന്മാരായിട്ട് വണ്ടി ഇങ്ങനെ വരുമ്പോൾ കയറ്റി വിടുക, ഇറക്കി വിടുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കൈ കിട്ടുന്നിരിക്കുക, ഏതെങ്കിലും മീറ്റിംഗ് കൗണ്ടറിൻ്റെ വാതിക്കൽ ഇങ്ങനെ
എന്താ പറയുക, നമ്മുടെ സ്കില്ലോ നമ്മുടെ എബിലിറ്റിയോ നമ്മുടെ എഫിഷ്യൻസിയോ ഒക്കെ നമ്മൾ മറന്നിട്ട്, കാരണം നമുക്ക് ജീവിക്കണം, നമുക്ക് പണം വേണം, നമുക്ക് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, നമുക്ക് ജീവിക്കാനുള്ള ഒരു സോഴ്സസും നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നു. ഇത് വളരെ പച്ചയായ പരമാർത്ഥമാണ്, പച്ചയായ സത്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കേട്ടോ. അധികാരികളിലേക്ക്, ആരെങ്കിലും കമ്പനി ഉടമകളിലേക്കോ മുതലാളിമാരിലേക്കോ ആരെങ്കിലും ഓണ്ടർപ്രണേഴ്സിലേക്കോ എത്തുമ്പോൾ അവർ ജസ്റ്റ് ഒരു ആഡ് ചെയ്യുമ്പോഴത്തേനും അത്യാവശ്യം അവർക്കൊരു ഒരു ഒരാളെയെങ്കിലും ഒരു 100 പേരെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ 50 പേരെ എടുക്കുമ്പോൾ ഒരാളെ അഭിസവിദ്യരായിട്ടുള്ള ജോലി ചെയ്യാൻ കഴിവുള്ള ആൾ, അവരെ മെഡിക്കലൊക്കെ ചെയ്തിട്ട് മതി, അവരെ ജോലി ചെയ്യാൻ കേപ്പബിളാണ്, അവർക്ക് പ്രഷറും ഷുഗറും, നമ്മുടെ ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും മറ്റുള്ള അസുഖങ്ങളും ഒക്കെ എന്നെ ചെറുപ്പക്കാർക്ക് ഈ സംഗതികളില്ലേ, അവർക്ക് എന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നില്ലേ, അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവരെക്കാൾ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഈ മറ്റുള്ള ഈ പ്രായമുള്ള 40-50 വർഷമുള്ള ആളുകൾക്ക് 10-20-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. കാര്യം ശരി, കെട്ടുകിടക്കാൻ ഇങ്ങനെ അടിക്കടിക്ക് കാണിക്കാനായിട്ട് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷൻസും ഇപ്പോഴത്തെയുള്ള ഈ ധാരാളം ഈ കോഴ്സസ് ഉണ്ട്, ചെറിയ ചെറിയ 6 മാസത്തെ കോഴ്സുകളും മറ്റ് സംഗതികളൊക്കെ ഉണ്ട്, അതൊന്നും ചിലപ്പോൾ കണ്ടില്ലായിരിക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവിത എക്സ്പീരിയൻസ്, ഒരു ജോലി ചെയ്ത ഒരു സ്ഥാപനം സക്സീഡായിട്ട് സക്സസ്ഫുള്ളായിട്ട് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്നും ആർക്കും അതിനൊന്നും ആരും വകവെക്കുന്നില്ല. എന്താണ്, യൂത്തിനെ മതി, ചെറിയ കൊച്ചു പിള്ളേരെ മതി, മറ്റുള്ളവർ ആയിക്കോട്ടെ അല്ല എന്ന് പറയുന്നില്ല, അദ്ദേഹം പറയുകയാണ് അല്ല എന്ന് പറയുന്നില്ല, എടുത്തോട്ടെ. പക്ഷേ നമ്മൾ അവരെ ഒരു 50 പേരെ എടുക്കുമ്പോൾ, ഒരു 100 പേരെ എടുക്കുമ്പോൾ, പ്രായമുള്ള ആളുകളെ അത്യാവശ്യം അവർ കേബിളാണ് അവർക്ക് ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, അവർക്ക് അതേക്കുറിച്ചുള്ള പരിജ്ഞാനമുണ്ട്, അവർ ഹെൽത്തിയാണ്, അവർക്ക് മെൻ്റലി ഫിസിക്കലി അവർ സ്ട്രോങ് ആണ് എങ്കിൽ എന്തുകൊണ്ട് അവരെ ഒരു ജോബിന് വേണ്ടി അവരെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല? എല്ലാ ATM കൗണ്ടറിൻ്റെ ബാധിക്കലോ അല്ലെങ്കിൽ എല്ലാ കടകളിലും ബാധിക്കലോ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കേണ്ട ആൾക്കാർ മാത്രമാണോ ഈ 60-കാരും 70-കാരും 80-കാരും അല്ലെങ്കിൽ ഈ 50-കാരും ഒക്കെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര സ്ത്രീകളുണ്ട്, നിങ്ങൾ എത്ര പുരുഷന്മാരുണ്ട്, എത്ര പേരുണ്ട് 50-ന് കഴിഞ്ഞാൽ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് മറ്റുള്ളവരുടെ രാക്കം കേട്ട് അവരുടെ ആപ്പിട്ടും തുപ്പും കേട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നടന്നിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടിക്കൂലിക്ക് വേണ്ടി അവിടെ എവിടെയും പോകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ് തരുന്ന 1600 രൂപയ്ക്ക് വേണ്ടി നമ്മൾ 1600 രൂപ എന്ന് ഞാൻ പ്രതീക്ഷിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകുന്നില്ല. എല്ലാവരും ഈ 50 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 60 കഴിഞ്ഞാൽ വൃദ്ധരാണ്, പടുവൃദ്ധരാണെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മളെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ കാണുന്ന ആളുകളാണ്. സ്വന്തമായിട്ട് കഴിവുള്ള ആളുകൾ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. 50-നും 60-നും 70-നും 80-നും ഇടയ്ക്കൊക്കെ നമുക്ക് ഉള്ള യൂസഫ് അലി സാറിനെ എടുക്കുന്നുള്ളൂ, കല്യാണരാമ സാറിനെ എടുത്തുള്ളൂ, എത്രയോ വലിയ ആളുകളുണ്ട്. അവർ സ്വന്തമായിട്ട് അവർക്കൊക്കെ അവരുടെ ബ്രെയിനും അവരുടെ സ്ട്രെങ്ത് കൊണ്ട് അവർ ഓണ്ടർപ്രണേഴ്സായിട്ട് അവർ സക്സസ് ആയിട്ട് മിക്കവാറും മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ ഓൾമോസ്റ്റ് മോർ ദാൻ 80% ആളുകളും ഇങ്ങനെ പ്രായമുള്ള ആളുകളാണ്. അതിനൊക്കെ എല്ലാവരും വേണം, ഇതിൻ്റെ ഉടമസ്ഥരൊക്കെ പ്രായമുള്ള ആളുകളാണ്. പക്ഷേ അവർക്കൊക്കെ വേണ്ട കൊച്ചു പിള്ളേരെ മതി, അവർക്കൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രായമുള്ള ആളുകളെ അവരാരും കൺസിഡർ ചെയ്യുന്നില്ല, അവരാരും നോക്കുന്നില്ല. അപ്പം സെയിൽസ് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അക്കൗണ്ട് ഫീൽഡാണെങ്കിലും കമ്പ്യൂട്ടർ ഫീൽഡാണെന്നുണ്ടെങ്കിലും എന്ത് ഫീൽഡായിക്കോട്ടെ, എത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം യൂസഫ് അലി സാർ തന്നെയാണെങ്കിൽ നമ്മൾ ലുലുവിൻ്റെ ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ നോക്കിയിരുന്നു, അവിടെയൊക്കെ അവർ ഏജ് ലിമിറ്റേഷൻ വെച്ചിരിക്കുകയാണ്. മീൻസ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകളെ എടുക്കുന്നില്ല. വളരെ എക്സ്ട്രീം റയർ കേസിലാണ് കഴിഞ്ഞ ദിവസം ആ ഒരു അച്ഛൻ അവിടെ പോയിട്ട് അത് നിൽക്കുക, അത് വൈറലാകുകയും ചെയ്തു. അപ്പോൾ അത് നിമിത്തമാണ്, അദ്ദേഹം ശരിയായിട്ട് പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്, മറ്റുള്ള ആൾക്കാർക്കൊരു പ്രചോദനമാണ്. ഇത്തരത്തിൽ ജോലി ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള മാനസിക സന്നദ്ധതയുള്ള മനസ്സുറപ്പുള്ള തൻ്റെ ഇടത്തോടു കൂടി ജോലി ചെയ്യാൻ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ 10-24 മണിക്കൂർ കണ്ടിന്യൂസ് ഡയറക്റ്റായിട്ട് ജോലി ചെയ്യുകയല്ലോ ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നത് 8 മണിക്കൂറാണെങ്കിൽ 10 മണിക്കൂറാണ്, അങ്ങനെ ചെയ്യാൻ സന്നദ്ധതയുള്ള അതിനുള്ള മാനസിക ശേഷിയും ക്ഷീമുഷിയും ഉള്ള ആൾക്കാരെ ദയവായിട്ട് നിങ്ങൾ പരിഗണിക്കണം. നമ്മുടെ വീഡിയോ കേൾക്കുന്ന ആളുകൾ ഇത് തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാവരിലേക്കും എത്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങി വരണം, നിങ്ങൾ ജോലി ചെയ്യാൻ, ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, എനിക്കൊരു ജോലി തരൂ എന്ന് നിങ്ങളൊരു മെസ്സേജ് അയക്കൂ. അങ്ങനെ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഇതിനകത്ത് കേരള ആൾക്കാർ ട്രാവൽ ബിസിനസ് ഒത്തിരി വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, 10-75,000 പേരുള്ളൂ. എങ്കിലും നമ്മളീ കാണുന്ന ആളുകളിൽ, നിങ്ങൾ ഇത് നോക്കുന്ന ആളുകളിൽ 50-40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാൻ ജോലി ചെയ്യാൻ സന്നദ്ധനാണ്, എനിക്കൊരു ജോലി തരുമെന്ന് നിങ്ങളെന്ന് പറഞ്ഞാൽ ആ കമൻറ്റുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക്, ഇത്രയും ആളുകൾ അങ്ങനെ ചെയ്യാൻ തൽപരരായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ എല്ലാ സമൂഹത്തിൽ ഈ ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവർക്കും ജീവിക്കണം, അവർക്കും വരുമാനം വേണം, അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട്, എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇങ്ങനെ വൃത്തസദനങ്ങൾ കയറി വരികയും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരെ ആശ്രയിച്ച് ജീവിക്കാനുള്ള ഗതികേടിലേക്ക് ദയവായിട്ട് ഈ പ്രായമുള്ള ആളുകളെ നമ്മൾ തള്ളി വിടരുത് എന്നുള്ള അപേക്ഷയാണ്. എത്തേണ്ടവർ എത്തട്ടെ, കേൾക്കേണ്ടവർ കേൾക്കട്ടെ, കാണേണ്ടവർ കാത് തുറക്കുന്ന കാണുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത് മനസ്സിലാക്കുന്ന ആളുകളെങ്കിലും, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കണം. കാരണം എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ ഇപ്പോഴും ജോലി ചെയ്യാൻ സന്നദ്ധനാണ്, എനിക്ക് ഇത്ര കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം ദയവായി ഒന്നറിയിക്കുക. കാരണം ഇത് അവകാശമാണ്, മറ്റുള്ളവരുടെ ആരുടെ ഔദാര്യമൊന്നുമല്ല. നമ്മൾക്കും ഇവിടെ മറ്റുള്ളവരെ പോലെ തന്നെ ജോലി ചെയ്യാനും അതുപോലെ തന്നെ കഷ്ടപ്പെടുവാനുമുള്ള നമുക്കതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കാം. അത് പുരുഷൻ സ്ത്രീയ പുരുഷൻ ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള ഭേദഭാവങ്ങൾ ഒന്നും തന്നെയില്ല.
ദയവായി ദയവ് ചെയ്തിട്ട് നമ്മൾ ഉണരു എഴുന്നേൽക്കും, അതിനുവേണ്ടി നമ്മൾക്ക് ഒന്ന് സംസാരിക്കാം, അതിനുവേണ്ടി നമ്മൾക്കൊന്ന് ഉണർന്ന് പ്രവർത്തിക്കാം. അത് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു തുടക്കമാവുമെങ്കിൽ അത് എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്ര ഞാനിന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ജോസഫ് ചേട്ടന് വലിയൊരു ഹായ് കൊടുക്കണം. അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഇന്നുപോലെ അത് വലിച്ചെറിഞ്ഞ് എന്ത് മണ്ടത്തരമാണ്, നാളെ വീണ്ടും ഇറങ്ങണം. അപ്പം പറഞ്ഞ അടുത്ത ദിവസം പറ്റില്ല. ഞാൻ പറഞ്ഞു പറ്റുന്ന ദിവസം വീട്ടിൽ വേറെ പരിപാടിയൊന്നുമില്ല, ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക. ഞാനപ്പോൾ ഇന്നപോലെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇന്നപോലെ ഒരു സംഗതിയാണ് ചേട്ടൻ്റെ കാര്യം, ഞാൻ ഇന്നപോലെയാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ഞാൻ ലോകത്തിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞ് വലിയ കാര്യം അത് വളരെ സന്തോഷകരമുള്ള കാര്യമാണ്. എനിക്ക് ആ സമയത്ത് അവിടെ പോയിരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ എനിക്കൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഇൻ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പ്രായമുള്ള ആളുകളെ നോക്കിയിട്ട് അവരുടെ മനസ്സിൽ അവരുടെ ജോലിയോടുള്ള അവരുടെ അഭിമാനം അവരുടെ അഭിരുചി അവരുടെ ആ ഒരു ആത്മവിശ്വാസമോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കാം. എനിക്ക് ഇതിനുള്ള പ്രചോദനം എനിക്കൊന്ന് അദ്ദേഹത്തിന് ഞാൻ വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ വീണ്ടും ഞാൻ നാളെ സത്യസന്ധമായ ഒരു നേർക്കാഴ്ചയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.